ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡനിലെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിവിടെ ബിഗോണിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് എടുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലേക്കായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞു താമസിച്ചില്ല, നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഈ ഒരു സൈഡിലൊരു ഏരിയ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബിഗോണിയൊക്കെ ഉള്ള ഒരു കുറച്ച് സെറ്റപ്പ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടാവും. നമ്മുടെ അഗ്ലോണിമയൊക്കെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്, പിന്നെ ഹാങ്ങിങ് പ്ലാൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിലേക്ക് കൂടെ കയറി ചെല്ലണത് ഒരു ചെറിയൊരു പാസേജിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ 2-3 ആഴ്ചകളായിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ബിഗോണിയൊക്കെ ഉള്ള ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ആ ഒരു ഭാഗം. അപ്പോൾ മുകളിൽ ഒരു പോളി ഷീറ്റൊക്കെ വെച്ച് പിന്നെ ഷെയ്ഡ് നെറ്റൊക്കെ ഇട്ടിട്ട് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടാത്ത രീതിക്കുള്ള പ്ലാന്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ബിഗോണിയാസും എപ്പീഷ്യാസും അങ്ങനത്തെ കുറേ പ്ലാന്റ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കൂളായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ ഇത്? അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തത് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലരും നമ്മളോട് ഗാർഡൻ ടൂറിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാർഡൻ ടൂർ എന്ന് ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യുന്നില്ല ഗാർഡൻ, കാരണം കുറച്ച് അപ്ഗ്രേഡേഷൻ ഇനിയും വരാനുണ്ട് ഗാർഡനിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗാർഡൻ ടൂർ ചെയ്തു തരാം. അപ്പോൾ ഒരുപാട് പേർ എന്നോട് ഗാർഡൻ ടൂർ ചെയ്യുമോ എന്നുള്ളതൊക്കെ കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ഗാർഡൻ ടൂർ ചെയ്യാത്തതെന്നുള്ള കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയൊക്കെ വെച്ചിട്ടുള്ളതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സൈഡിലുള്ള ഒരു ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പുൽത്തകടിയൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുൽത്തകടി ഞാനിപ്പോൾ ഫുള്ള് വെട്ടി നിർത്തിയേക്കാണ്, ഇത് കരിഞ്ഞ് ഉണങ്ങിയതൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ ഈ സൈഡിൽ വെട്ടിക്കൂട്ടിട്ടേക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഓവറായിട്ട് പുല്ല് വളർന്ന് ഇങ്ങനെ ഹൈറ്റിൽ പൊങ്ങുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നല്ലപോലെ താത്തി പറ്റ വെട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തിക്നെസ്സിൽ പുല്ല് വളരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ വെട്ടി നിർത്തിയേക്കാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ആ ഒരു DVD ട്രീ എന്ന് പറയുന്ന ഈ ഒരു മരം ഇതിൻ്റെ കമ്പുകളൊക്കെ ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ്. എന്നാലേ നമുക്കത് തിക്കായിട്ട് നല്ല കുട പോലെ വളർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു ടൈപ്പ് മരമാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ ഇത് കുറേ നാളായി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അത് ഈ മഴയൊക്കെ മാറിയിട്ട് വേണം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ള് സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമ്മുടെ ഗാർഡൻ ടൂർ ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് ഈ ബിഗോണിയുടെ ആ ഒരു ഏരിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്നാലും ഞാൻ അതിന് മുമ്പ് ഇരിക്കുന്ന ഈ അഗ്ലോണിമാസും അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിവിടെ ഈ അഗ്ലോണിമാസ് വെച്ചിരിക്കുന്നത് നമ്മുടെ വെൽഡിംഗ് ഷോപ്പിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ച സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വേണ്ട അളവിൽ ഞങ്ങൾ വരച്ച് കൊടുത്ത ആ ഒരു ഐഡിയ അനുസരിച്ചാണ് അവർ നമുക്ക് ഇത് ചെയ്തു തരുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിക്ക് അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ആയിരിക്കുന്ന സ്റ്റാൻഡിന് 2500 രൂപ വിലയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരു 7-അടി നീളം വരുന്ന സ്റ്റാൻഡാണ്. പിന്നെ ടോപ്പിലാണെങ്കിൽ മുകളിലെ ഈ ഷീറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ എടുത്തിട്ട് ഷെയ്ഡ് നെറ്റ് ഇടാനുള്ള ഒരു പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ ഓവറായിട്ട് സൺലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിമാസിന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയ്ഡ് നെറ്റൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഹാങ്ങിങ് പ്ലാന്റ്സ് ഒട്ടുമിക്ക ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ആ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാനുള്ള ഒരു പോർഷൻ കൂടിയാണ് അവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പീഷ്യാസ്, പിന്നെ അതുപോലെ മറ്റുള്ള ഹാങ്ങിങ് ലിപ്സ്റ്റിക് പ്ലാന്റ് അതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ അഗ്ലോണിമാസം നിരത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഈ അഗ്ലോണിമയും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അഗ്ലോണിമാസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഓവറായിട്ടുള്ള സൺലൈറ്റ് ഇവിടെ കിട്ടാത്തൊരു ഏരിയ ആണ്. അത് മാത്രമല്ല, നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡോർ വെക്കുമ്പോഴും നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അഗ്ലോണിമാസൊക്കെ വളരും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കലാത്യാസും ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു ഏരിയയിലാണോ ഞങ്ങൾ ഈ പുറത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് അരേലിയ ബോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോയർ സ്റ്റിക്കിലുള്ള ഒരു പ്ലാന്റും. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇവിടെ നമ്മുടെ കോട്ടൻ ക്യാൻഡി ഫേൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ കിടക്കുന്ന ഒരു പച്ചക്കളറിലെ ഫേണാണ് കോട്ടൻ ക്യാൻഡി ഫേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഗ്രീൻ വോൾ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് നമ്മുടെ കോയർ സ്റ്റിക്കിലുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ അടിയിൽ വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലത്തെ കൊയർസിക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് കാണാൻ ശ്രമിക്കാം. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് സെറ്റ് ചെയ്തെടുത്ത മൈക്കൻസ് ആയിരുന്നു അടിയിൽ. ഒരു മൂന്നാല് കമ്പ് ഞാൻ കുത്തിയിരുന്നതായിരുന്നു. അതിപ്പോൾ ഇത്രയും വളർന്ന് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടും വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിൻ്റെ പകുതി കൊയർസിക്കിൻ്റെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്ലാന്റ് പെട്ടെന്ന് വളർന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കൊയർസിക്കും കൂടെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാണ് കേട്ടോ ഇത്രയും ഹൈറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ അഡൻസോണി ആ ഹോളുള്ള ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഇതുപോലെ കോർസിക്കിൽ തന്നെ ഫുള്ളിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കോർസിക്കിൽ കയറുമ്പോഴും നമ്മുടെ പടർന്ന് കയറുന്ന പ്ലാന്റ്സിനൊക്കെ നല്ല വലിപ്പമുള്ള ലീഫും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ ബിഗോണിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ പോളി ഹൗസിൻ്റെ ഷീറ്റൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത ഒരു മഴമുറ പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ബ്ലാക്ക് കളറിലെ ഷെയ്ഡിനെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മുകളിൽ ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള റെയിൻ നമ്മുടെ പ്ലാന്റ്സിന് കൊള്ളില്ല. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള സൺലൈറ്റ് നമ്മുടെ പ്ലാന്റ്സിന് കൊള്ളില്ല. അതുകൊണ്ട് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് ബിഗോണിയാസും അതുപോലെ അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഓവർ ആയിട്ടുള്ള സൺലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ ഒരു പോർഷനിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. നമ്മുടെ ബിഗോണിയാസൊക്കെ നല്ലപോലെ കൂളിംഗ് ആയിട്ട് നിൽക്കാണ്ടോ ഈ ഒരു പോർഷനിൽ. നല്ല തണുപ്പാണ് ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ കാരണം നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് വെക്കാനും പിന്നെ അതുപോലെ തന്നെ എപ്പീഷ്യ പിന്നെ ഫിറ്റോണിയ ഈ ഒരു പ്ലാന്റ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഹാങ്ങിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഹോയ പ്ലാന്റ്സ് ആണ്. ഹോയയുടെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വലുതായി തൈകളാണിത്. ഇത് നമ്മുടെ ആ ഒരു തറപ്പിൽ നേഴ്സറിയിൽ ഒരു അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന പ്ലാന്റ്സൊക്കെ ഉണ്ടോ കൂടുതലും ഇവിടെ ഈ ഒരു ഹോയ സെക്ഷനിൽ ഇവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് അത് വളർന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ റൈറ്റ് സൈഡിലും കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ മെയിനായിട്ട് ഞങ്ങളിവിടെ ഈ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഈ കാണുന്ന ഒരു രീതിക്കാണ്. ഈ പലക കഷ്ണവും പിന്നെ അതുപോലെ കല്ലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് തട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിൽ ചെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ട് തട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐഡിയയാണിത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ പീസും പിന്നെ അതുപോലെ തന്നെ കല്ല് ഇതുപോലെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പട്ടിക കഷ്ണങ്ങളും അതുപോലെ പലക കഷ്ണങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് തട്ടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളിവിടെ താഴത്ത് ഈ ഒരു ഫ്ലോറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വീഡ് കൺട്രോൾ മാറ്റ് ആദ്യം നമ്മുടെ ആ ഒരു മണ്ണൊക്കെ ഫുള്ള് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ വീഡ് കൺട്രോൾ മാറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ പുല്ലുകൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വിരിക്കുന്ന ഒരുതരം പ്ലാസ്റ്റിക് ഷീറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുമ്പോഴല്ല വെള്ളം നേരെ താഴത്തോട്ട് ഇറങ്ങിക്കോളും. ഇപ്പോൾ വെള്ളം മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കെട്ടിക്കിടക്കാതെ താഴത്തോട്ട് ഇറങ്ങിപ്പോയിക്കോളും. പക്ഷേ പുല്ലുകളൊന്നും അടിയിൽ നിന്ന് പൊട്ടിക്കൊടുക്കാത്ത രീതിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷീറ്റാണിത്. അഗ്രികൾച്ചർ ഷോപ്പിലും അതുപോലെ മിക്ക ഗാർഡൻ ഷോപ്പുകളിലൊക്കെ കിട്ടും. ചിലപ്പോൾ ചില ഏരിയകളിലൊക്കെ കിട്ടാൻ ഇത്തിരി പ്രയാസമുണ്ട്. ഞങ്ങളിവിടെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടൗണിൽ പോയിട്ടൊക്കെ വാങ്ങിയതാണ്ടോ ഇത്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് നിലത്ത് കവർ ചെയ്തതിന് ശേഷം ബേബി മെറ്റലിൻ്റെ ചിപ്സ് യൂസ് ചെയ്ത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് മുകളിൽ. അങ്ങനെയാണ് ഈ ഒരു ഏരിയ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ തട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുകൾ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഹൈറ്റിലാണ് ഞങ്ങൾ തട്ടുകൾ വെച്ചിട്ടുള്ളത്. അടിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ നമുക്ക് നിരത്തി വെക്കാമല്ലോ. എന്നിട്ട് തട്ടുകൾക്കായിട്ട് ഇവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നല്ല വീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെൽഡിംഗ് ഷോപ്പിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച കുറച്ച് തട്ടുകളാണ് ഇതുപോലെ ജി ഐ പൈപ്പ് യൂസ് ചെയ്തവർ തട്ടുകൾ വെൽഡ് ചെയ്ത് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരടി വീതി വരുന്നുണ്ട്. ഇത് ഒരടി വീതി ആറടി നീളവും വരുന്ന തട്ടുകളാണ്. അപ്പോൾ ഈ തട്ടുകൾ നമ്മൾ നേരത്തെ അവിടെ കല്ല് അടുക്കി വെച്ചിരുന്നത് കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു പോർഷൻ സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്ലിങ്ങനെ വെച്ച് പൊക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ സ്റ്റാൻഡായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റാനും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറക്കണമെന്ന് തോന്നിയാലും ഒക്കെ നമുക്ക് പിന്നീട് അത് നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് പ്ലാന്റ്സ് വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എപ്പീഷ്യയും പിന്നെ അതുപോലെ ബാക്കിയുള്ള ബിഗോണിയസുമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഫുള്ള് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിറഞ്ഞു, നമ്മുടെ തട്ടുകൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഫുള്ള് ബിഗോണിയാസും എപ്പീഷ്യാസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലും കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ പോലെ ചെയ്തിട്ട് അതിൽ കുറച്ച് എപ്പീഷ്യാസൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ പിന്നീട് ചെയ്യാം. പിന്നെ ഞാനിതൊരു കളക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ഇപ്പോൾ ബിഗോണിയാസ് ആയാലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ കളക്ഷനിലോട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്തു തരാം. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ. ചെറിയ ചെറിയ തൈകളൊക്കെയാണ്, വാങ്ങി വെച്ചിട്ടുള്ള ചെറിയ തൈകളൊക്കെയാണ് ഇതെല്ലാം. പിന്നെ അതുപോലെ എപ്പീഷ്യയുടെ ആയാലും ഞാൻ പിന്നീട് ഒരിക്കലും ചെയ്യാമല്ല അതിൻ്റെ. പിന്നെ ഈ കാണുന്ന ബിഗോണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റ് സെയിലുണ്ടോയെന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റോക്കാണ്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രമാണ്, ഇപ്പോൾ വാട്സപ്പിൽ കൂടെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ഞാൻ താഴത്തെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ സെയിലിനുള്ള പ്ലാൻസ് ഞാൻ ജസ്റ്റ് അതിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് കാണിക്കണം, നമ്മുടെ അറേഞ്ച് ചെയ്ത ഒരു ഐഡിയാസൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് വിചാരിച്ച് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ സമയമായി. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.